ഞാൻ ഡോക്ടർ ജിനി, റെസിഡൻഷ്യൽ ഡെന്റൽ സർജൻ, മാക്കിയർ വൽപ്പർ. നമ്മൾ ക്ലിനിക്കിലേക്ക് ചെക്കപ്പിനൊക്കെ വരുമ്പോൾ ഡെന്റിസ്റ്റ് നിങ്ങളോട് പറയില്ലേ പല്ലൊരു ചെറിയൊരു ഹോളുണ്ട് അടക്കാനായിട്ടുണ്ടെന്ന്. അപ്പൊ ഒട്ടുമിക്ക പേഷ്യൻസ് പറയെന്താ, അയ്യോ ഡോക്ടർ വേദന ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ പടക്കണേന്ന്. പക്ഷെ വേദന ആവുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇതേപോലെയാണ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വേരുഭാഗം വരുന്നത്. അതായത് നമ്മുടെ ബ്ലഡ് സപ്ലൈസും നെർവ് സപ്ലൈസും ഒക്കെ വരുന്ന ഒരു ഏരിയ ആണിത്. നമ്മൾ പുറമേയുള്ള എയറാണ് ഇനാമൽ, നടുക്കളത്തിൽ എയറാണ് ഡെന്റിൻ, ഇതിന്റെ ഉൾഭാഗമാണ് പൾപ്പ് എന്ന് പറയാം. വൺസ് ഈ പൾപ്പിലേക്ക് കേടെത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡോക്ടർ പറയും റൂട്ട് കനാൽ ചെയ്യേണ്ടി വരുമെന്ന്. അത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയ പ്രൊസീജിയർ ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വന്ന് പോകാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ അതെത്തുന്നേക്കാൾ മുന്ന് ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടർ പറയുകയാണ് പല്ലിനൊരു കേടുണ്ടെന്ന് പറയുമ്പോൾ നമ്മളൊരു പുറമേ ലെയറിലേക്ക് എത്തുള്ളൂ. കേട് പുറമേ ലെയറിലേക്ക് എത്തുമ്പോഴാണ് പല്ല് അടയ്ക്കാൻ പറ്റുള്ളൂ. ആ സ്റ്റേജിലാണ് നമുക്ക് പല്ല് പുളിപ്പ് തോന്നുക, അതേപോലെ ചൂടുള്ളതോ തണുത്തുള്ളതോ കഴിക്കുമ്പോൾ ചെറിയൊരു കോച്ചിപ്പിടുത്തം പോലെയൊക്കെ തോന്നുക. അതൊക്കെ നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേജിലാണ്. ഈ സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് പല്ലടച്ച് നിലനിർത്തി തരാൻ പറ്റും. എപ്പോഴും ഒരു 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 ഇയർ കൂടുമ്പോഴോ നമുക്ക് ഡെന്റിസ്റ്റിനെ അടുത്ത് പോയി ചെക്കപ്പ് ചെയ്ത് ഡോക്ടർ പറയുന്നതിനനുസരിച്ച് പല്ലടക്കുന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ അത് വേദന എത്താതെ തന്നെ അതിന് മുന്നേ തന്നെ നമുക്ക് അടച്ച് ട്രീറ്റ് ചെയ്യേണ്ടതാണ്.